ഇപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്കില്ലറ്റ് വാങ്ങണം എന്നുള്ളത്. കാസ്റ്റ് അയണിൻ്റെ ഇരുമ്പിൻ്റെയാണ്, നല്ല വെയിറ്റ് ഉണ്ട്, 1.5 ലിറ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ദൂസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല കനമുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു സ്കില്ലറ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി പ്രീ സീസൺഡായിട്ട് വരുന്ന ഒരു സ്കില്ലറ്റാണ്. എന്നാലും അവർ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ഇതിനെ മയക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ പേജിൽ പറയണ ആ ഒരു മാനുവലിൽ പറയണ ഇൻസ്ട്രക്ഷൻസാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഒരു സ്കില്ലറ്റ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലത്തെ വെള്ളമൊക്കെ നമുക്ക് തുടച്ചു കളയാം. ഇനി എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് നല്ലത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് ചൂടാക്കണം. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു തുണി വെച്ചിട്ട്, ഒരു നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇത് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യണ കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും മുമ്പ് ഒരു 2-3 പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് നമുക്ക് ചട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലൊരു സ്കില്ലറ്റാണ് എന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അവർ പറയണതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുക. സ്ഥിരം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അതിൽ കറികളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ നോൺ സ്റ്റിക്കൊക്കെ മാറ്റി ഇരുമ്പ് പാത്രങ്ങളിലൊക്കെ കൂടുതൽ കറി വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും കൂടെ അത് വളരെ നല്ലതാണ്.